ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനായിട്ട് പോവാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ ഇത്താത്തൻ്റെ വീട് ചെറുവാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇപ്പം അവിടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം പിന്നെ അതുപോലത്തെ കുറച്ച് ചെടികളും ഇതൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കഞ്ഞിക്കൂർക്കൽ, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എത്താത്ത ഒരുങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തതിനെ കൊണ്ട് നല്ലോണം ഇപ്പം ഉണ്ടായിട്ടുണ്ട് മാഷാല്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ പച്ചപ്പിൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് പുതിനയിലാണ്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് മാഷാല്ല. അപ്പോൾ ഈ ഒരു പുതിനയിലെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വീട് പണിയൊക്കെ ആയിരുന്നു. നോമ്പിൻ്റെ 2-3 ദിവസം മുന്നെയാണ് വീട് പണി കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനിയും കുറച്ചൊക്കെ ബാക്കിയുണ്ട് പണികളൊക്കെ. അപ്പോൾ തൽക്കാലം നോമ്പൊക്കെ അതിനെക്കൊണ്ട് അങ്ങനെ നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതാ ഞങ്ങൾ വന്നപ്പം തന്നെ താത്തയും മക്കളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കണം നോമ്പ് തുറന്നിട്ട് കുടിക്കാനായിട്ട്. അപ്പോൾ കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചതാണ്. പിന്നെ അതപ്പുറത്ത് താത്ത ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടാത്തുന്ന്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി ചോറ് വെക്കലാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല അതിനെക്കൊണ്ട് പിന്നെ ചോറ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി താത്തയാണ് ചെയ്യുന്നത് ബിരിയാണീൻ്റെ. പിന്നെ അതൊക്കെ താത്തൻ്റെ മക്കളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഫുഡൊക്കെ റെഡിയാക്കുന്നത്, മറ്റുള്ള ഫുഡുകളൊക്കെ കേട്ടോ. ഇത് ചമ്മന്തിക്കുള്ള അരപ്പാണ്. പിന്നെ തരിക്കഞ്ഞിക്കുള്ളത്, ജ്യൂസിനുള്ളത്, അങ്ങനെ എല്ലാ പരിപാടികളും ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നിങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും അത്രക്കൊരു ക്ഷീണമൊന്നും വരില്ലല്ലോ നമ്മൾ ഓരോരുത്തർ ഓരോന്നങ്ങ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് വത്തക്കൻ്റെ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പാലിൽ നമ്മൾ കുറച്ച് സ്ട്രോബെറിൻ്റെ എസെൻസ് ആണ് ഒഴിക്കുന്നത് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് വത്തക്ക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുങ്ങനെ കുത്തി കുത്തി അരിഞ്ഞിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഈയൊരു ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറന്നിട്ട് കുടിക്കാനായിട്ട് നല്ല സുഖമുള്ളൊരു ഡ്രിങ്കാണ്. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇത് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ക്ഷീണത്തിനൊക്കെ നല്ലൊരു സുഖമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കസ്കസ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എത്രയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇത്താത്തൻ്റെ ബിരിയാണി പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദം ചെയ്യുന്ന പരിപാടിയിലാണ് ഇത്താത്ത. ഇത് പിന്നെ മുട്ടൻ്റെ മിക്സാണ് കേട്ടോ. നമുക്ക് ബ്രെഡ് പൊരിക്കാനായിട്ട് പിന്നെ അതാ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒക്കെ തണുത്താലാണല്ലോ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തണുക്കാനായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുകയാണ്. പിന്നെ സീനും താത്തൻ്റെ മോളും കൂടിയാണ് അവിടെ എന്തോ ഒരു പരിപാടിയിലാണ് കേട്ടോ രണ്ടാളും കൂടി. ഇത് പിന്നെ തരിക്കഞ്ഞിയിലേക്കുള്ള ഏലക്കായ ഒന്ന് ചതച്ച് വെച്ചതാണ്. പിന്നെ അതാ തരിക്കഞ്ഞിയിലേക്കുള്ള സേമിയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് വലിയ സേമിയ അതിനെക്കൊണ്ട് നമുക്ക് ഇത് ചെറുതാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനവിടെ അതൊക്കെ കട്ട് ചെയ്ത് വെക്കണതിൻ്റെ ഇടയിൽ ഇവിടെ താത്തൻ്റെ മോള് ഇതാ ബ്രെഡ് പൊരിക്കുകയാണ്. അങ്ങനെ ബ്രെഡ് പൊരിയും തരിക്കഞ്ഞി ഉണ്ടാക്കലൊക്കെ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ഒരടുപ്പത്തന്നെ. പിന്നെ മുത്തുവടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. അങ്ങനെ തരിക്കഞ്ഞിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റവ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ ഒരുപാട് അങ്ങ് ആയിപ്പോയിട്ടുണ്ട്, നല്ല തിക്കായി പോകും തരിക്കഞ്ഞി. അപ്പോൾ നല്ല വെള്ളം പോലുള്ള തരിക്കഞ്ഞിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് വേണ്ട റവ താത്ത അങ്ങനെ പാകത്തിനിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സേമിയ വെന്തിട്ട് അതിലേക്ക് ഇതാ പാലും ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ആണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് നല്ലത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ലാസ്റ്റ് കുറച്ച് ചേർത്താൽ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ പാല് മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. തേങ്ങാപ്പാലൊന്നും എടുക്കാനാവഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ പാലിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏലക്കായ ഇതാ ചതച്ചതും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. പിന്നെ നമ്മൾ വെള്ളം വെച്ച സമയത്ത് തന്നെ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മധുരമുള്ള എന്ത് ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്താലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കാഷ്യൂ കിസ്മിസൊക്കെ ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്ത് വരട്ടെ നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന്. പിന്നെ ഇതാ നമുക്ക് നോമ്പ് തുറക്കുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേകി വെക്കണം. കുറച്ച് സമയത്തിന് കുട്ടീസുകളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇവിടെ പോയി ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ മുറ്റത്ത് കളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് വർത്തമാനമൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഇതാ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ¶¶
എന്നോട് നോമ്പുണ്ടോ? എന്തേ ഇനി എത്ര എണ്ണം നോറ്റ്? അഞ്ചെണ്ണോ? അനിഹ ചിരിക്കി. അങ്ങനെ അതാ പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി നോക്കുമ്പോൾ നല്ല തിരക്കിലാണ് മോളും മുത്തോട്ടോ. അപ്പോൾ ഗ്ലാസും പാത്രങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേക്ക് എടുക്കുകയാണ് ഒരു രണ്ടാളും കൂടി. പിന്നെ അതാ അവിടെ ബീഫ് വറവിടാനായിട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ ഇതാക്കി വിടുന്നുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി പറ്റാത്തവർക്ക് കുറച്ച് പത്തിരിയും കറിയൊക്കെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. തരിക്കഞ്ഞിയും ജ്യൂസും എല്ലാം ഒന്ന് ക്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോമ്പ് തുറക്കുള്ള ഏറ്റവും ആദ്യം തന്നെ ആവശ്യമുള്ള സാധനം ഇതാണല്ലോ, നമ്മുടെ കാരക്ക. അപ്പോൾ അതങ്ങ് ആദ്യം തന്നെ കൊണ്ടുവെക്കട്ടെ. പിന്നെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ പേപ്പറൊക്കെ വിരിച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ മാഷാല്ലാ, അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ഒന്നോ രണ്ടോ ട്രിപ്പായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേപ്പറൊക്കെ വിരിച്ചിട്ട് അങ്ങനെ പ്ലേറ്റൊക്കെ നിരത്താൻ പോവുകയാണ്. മാഷാല്ലാ, ഒരുപാട് നാളായി ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അൽഹംദുലില്ലാ. ഇപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പൊക്കെ തുറക്കട്ടെ. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലും എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ടോ. പാത്രം കഴുകലും അടിച്ചുവാരലും തുടക്കലും അങ്ങനെയുള്ള എല്ലാ പണികളും ഒന്ന് ഏകദേശം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്, കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. തുടച്ചൊക്കെ പിന്നെ രാവിലെ പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് പോരാനായിട്ടൊക്കെ ഉള്ള പുറപ്പാടിലാണ് അന്ന് അവിടെ കൂടിയതാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയൊക്കെ കൊണ്ട് ഞങ്ങൾ പോരാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ മാഷാല്ലാ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.